ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗീഡ്. കഴിഞ്ഞ ദിവസം മാർവലിന്റെ ഭാഗത്തു നിന്ന് ബ്ലാക്ക് വിഡോ എന്ന മൂവിയുടെ ഫൈനൽ ട്രെയിലറും ലോക്കി സീരീസിന്റെ സെക്കൻഡ് ട്രെയിലറും വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് വിഡോയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, അതായത് ഫസ്റ്റ് ട്രെയിലർ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ്. അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നാൽ കൂടുതൽ സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യുന്നില്ല. സോ ലോക്കിയിലേക്ക് വരാം. ഫസ്റ്റ് ട്രെയിലർ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ്. സോ ഈ ഒരു ട്രെയിലറിൽ ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഈ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഈ സീരീസിൻ്റെ ഓപ്പണിംഗ് സീനിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് ട്രെയിലറിൽ നമ്മൾ കുറച്ച് സീൻസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടുന്ന ലോക്കി മറ്റൊരു റിയാലിറ്റി വന്ന് വീഴുന്നതല്ല, അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ടി വി ഏജൻസ് ലോക്കിയെ അറസ്റ്റ് ചെയ്യുകയും ടി വി എയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നു. അതായത് ടൈം വേരിയൻസ് അതോറിറ്റിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം നമുക്കവിടെ മൂന്ന് സ്റ്റാച്ചു കാണാൻ സാധിക്കും. ഇത് ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലോക്കി അവിടെ നിന്ന്, അതായത് 2012 ടൈംലൈനിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ തുടർന്ന് ഒരുപാട് ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, 2012 നിന്ന് ലോക്കി രക്ഷപ്പെടുന്ന ടൈംലൈനിൽ താനോസിനെ തോൽപ്പിക്കാൻ അവിടെ സ്പേസ് സ്റ്റോൺ ഇല്ല. അവിടെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഫ്യൂച്ചറിൽ താനോസ് വന്നാൽ സ്പേസ് സ്റ്റോൺ കിട്ടാതെ വരികയും അത് മൊത്ത സിറ്റിയുടെ നാശത്തിന് കാരണമാവാനും ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഈ ഒരു ട്രെയിലർ പറയുന്നത്. ടൈമിൽ അങ്ങനെ വലിയൊരു ഓൾട്ടറേഷൻ വരുത്തിയത് കൊണ്ടാണ് ടി വി യെ ലോക്കി അറസ്റ്റ് ചെയ്തത്. അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഏൻഷ്യൻ്റ് പറയുന്നുണ്ട് ഇൻഫിനിറ്റി സ്റ്റോൺസ് ആ ഒരു ടൈമിൽ നിന്ന് എടുത്താൽ അത് ആ ഒരു ടൈം ലൈന് ആപത്തുണ്ടാക്കുമെന്ന്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. കാരണം ലോക്കി ആ ഒരു ടൈമിലെ സ്പേസ് സ്റ്റോൺ എടുത്ത് എസ്കേപ്പ് ആയി. നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് എംബാത്താറോയുടെ ക്യാരക്ടറിനെ കാണാം. ആ ഒരു ക്യാരക്ടർ ആരാണെന്ന് നേരത്തെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ അത് റിവീലായിരിക്കുകയാണ്. റൊവാന ലെക്സസ് റെൻസ്ലെയർ എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ ഒരു ടി വി ഏജൻ്റ് ആണ്. 40th century പ്രിൻസസ് ആയിട്ടാണ് കോമിക്സിൽ കാണിച്ചിരിക്കുന്നത്. കൂടാതെ കാങ് ദ കോൺക്കറർ എന്ന വില്ലനുമായിട്ട് ഈ ഒരു ക്യാരക്ടറിന് കണക്ഷനുമുണ്ട്. അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും നമുക്ക് കോമിക്സിൽ കാണാൻ സാധിക്കും. റൊവാന റെൻസ്ലെയറോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ റൊവാനയുടെ അച്ഛൻ്റെ കിണ്ടത്തെ കാങ് ദ കോൺക്കറർ വെറുതെ വിടുകയും പകരം റൊവാനയെ റെലം ഓഫ് ലിംബോ, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ക്വാണ്ടം റെലമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. റെലം ഓഫ് ലിംബോയിലാണ് ടൈം ട്രാവലേഴ്സിൻ്റെ ഡയമെൻഷൻ. അവിടെയാണ് കാങ് ദ കോൺക്കറിൻ്റെ കിണ്ടം കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൻഡ്മാൻ 3 ക്വാണ്ടം മാനിയിലെ മെയിൻ വില്ലൻ ജോനാഥൻ മേജേഴ്സ് പ്ലേ ചെയ്യുന്ന കാങ് ദ കോൺക്കറർ ആണ്. ഒരു അവഞ്ചേഴ്സ് ലെവൽ ത്രെറ്റിനെ എങ്ങനെ ഈ ഒരു മൂവിൽ കാട്ടുമെന്ന് അറിയില്ലെങ്കിലും കാങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടൈം തന്നെയാണ് ആൻഡ്മാൻ 3. ടൈമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലോക്കിയും ആൻഡ്മാൻ 3 ആയിട്ട് കണക്ട് ആവാൻ ചാൻസ് ഉണ്ട്. സോ കാങ് ദ കോൺക്കററിനെ ഇവിടെ മുതലേ ടീസ് ചെയ്യാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇവിടെ കോമിക്സിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ റൊവാനയെ ചിലപ്പോൾ കാങ്ങിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആക്കാനും വഴിയുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മൂന്ന് സ്റ്റാച്ചു തന്നെയാണ്. ഇത് ഫസ്റ്റ് കോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 70s. ഈ ടൈം കീപ്പേഴ്സ് എൻറ്റയർ മൾട്ടിവേഴ്സിൻ്റെ മൂന്ന് ഗോഡ് ലൈക്ക് ബീങ്സ് ആണ്. ഇതിനെ ക്രിയേറ്റ് ചെയ്തത് ഹി ഹു റിമെയിൻസ് എന്ന ക്യാരക്ടറാണ്. കോമിക്സിൽ ഈ ഒരു ക്യാരക്ടറാണ് ടി വി എയുടെ ഫൈനൽ ഡയറക്ടർ. ഈ ക്യാരക്ടറിനെ ഈ സീരീസിൽ കാണിക്കുമോ എന്നറിയില്ല, പക്ഷേ ഈ ഗോഡ് ലൈക്ക് ബീങ്സിനെ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവരെ വിളിക്കുന്നത് ടൈം ട്വിസ്റ്റേഴ്സ് എന്നാണ്. ഹി ഹു റിമെയിൻസ് മൾട്ടിവേഴ്സിലെ സ്പേസിനെയും ടൈമിനെയും മോണിറ്റർ ചെയ്യുന്ന ഒരു ടെമ്പററി ബ്യൂറോക്രാറ്റിക് ഫോഴ്സ് ആയിരുന്നു. ഹി ഹു റിമെയിൻസ് ടൈം ട്വിസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കോമിക്സിൽ ആ ഒരു മൂന്ന് എൻറ്റിറ്റി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ കാണിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ ടി വിയുടെ മൂന്ന് ഗോഡ് എൻറ്റിറ്റി മാത്രമായിട്ടായിരിക്കും ടൈം ട്വിസ്റ്റേഴ്സിനെ ടീസ് ചെയ്യുന്നത്. ഇവിടെ ലോക്കി ടൈം കീപ്പേഴ്സിനെ കളിയാക്കുന്നതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് ലോക്കി പറയുന്നുണ്ട്. മേ ബി ടി വിയെ കുറിച്ചെല്ലാം ഗോഡ് ഓഫ് മിസ്റ്റീഫിനെ അറിയാമായിരിക്കും. കൂടാതെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടി വിയെ അറസ്റ്റ് ചെയ്യുന്നത് ലോക്കിയെ മാത്രമല്ല, ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്തവരെയെല്ലാം ടി വിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം മോബിയസ് എം മോബിയസ് ആയിട്ട് ലോക്കി സംസാരിക്കുന്നത് കാണിക്കുന്നു. ടി വിയുടെ മിഡിൽ മാനേജറാണ് മോബിയസ് എം മോബിയസ്. അവിടെ നിന്ന് ലോക്കിയെ മറ്റൊരാളുടെ അടുത്തേക്ക് അയക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഈ ഒരു സീൻ ഈ സീനായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന സീനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സീനുമായിരിക്കാം. മറ്റൊരു സീനിൽ ലോക്കിക്ക് എന്താണ് നടക്കുന്നതെന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു വോയിസ് കേൾക്കാം. ടൈമിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്ലോയെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ടൈം വേരിയൻസ് അതോറിറ്റിയുടെ ജോലി എന്ന് അവിടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവിടെ നമുക്ക് ടൈമിൻ്റെ ഒരു പാരലൽ ലൈൻ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതിൽ വെള്ളയാണ് നമ്മുടെ എം സി യു ടൈം ലൈൻ. മുകളിലും താഴെയുള്ള ടൈം ലൈനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല. മേ ബി അത് മൾട്ടിവേഴ്സ് ടൈം ലൈനോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഓൾട്ടർനേറ്റീവ് ടൈം ലൈനോ ആയിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടില്ല. അതിനുശേഷം ആ ഒരു ടൈം ലൈനിന് എന്താണ് പറ്റിയതെന്ന് ലോക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ലോക്കി അവിടെ നിന്ന് ടെസറാക്ട് എടുത്ത് പോയതുകൊണ്ട് തന്നെ അവിടെയുള്ള റിയാലിറ്റി ബ്രേക്കായി എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ടൈം ലൈൻ ബ്രേക്കായതുകൊണ്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ തുടക്കം പറഞ്ഞ ആ ഒരു ഉദാഹരണം ഇതായിട്ട് റിലേറ്റ് ആവുന്നുണ്ട്. 2012 നിന്ന് എസ്കേപ്പ് ആയ ലോക്കി എങ്ങനെയാണ് കൃത്യമായി ടി വിയുടെ കയ്യിൽ തന്നെ ചെന്നപ്പെട്ടതെന്ന് ക്ലിയർ ആയിട്ടില്ല. ചിലപ്പോൾ ടി വിയെ ലോക്കി അവിടെ കൊണ്ടുവന്നതുമാവാം. തുടർന്ന് ആ ഒരു എം സി യു ടൈം ലൈനിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കളർ ബ്ലൂ ആവുന്നതായി കാണാം. മേ ബി അത് ലോക്കി ടെസറാക്ട് എടുത്ത് എസ്കേപ്പ് ആയതിനെ ആയിരിക്കാം കാണിക്കുന്നത്.
ഇതിനെ തുടർന്ന് ഒരുപാട് റിയാലിറ്റിയും അതിൽ വേറെ ഡിഫറൻറ്റ് ലോക്കി വെർഷനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. അതിലൊന്നായിരിക്കാം ലേഡി ലോക്കി. ആ ഒരു ബ്രേക്കായ റിയാലിറ്റിയെ ലോക്കി തന്നെ ഫിക്സ് ചെയ്യണമെന്നും ഇവിടെ പറയുന്നത് കേൾക്കാം. സോ ഇതാണ് ലോക്കിയുടെ ഈ സീരീസിലെ മിഷൻ എന്നുള്ളത് കൺഫേം ആയിരിക്കുകയാണ്. ലോക്കി അങ്ങനെ ഈ റിയാലിറ്റി എല്ലാം ഫിക്സ് ചെയ്യുമെന്നതാണ് ലോക്കി സീരീസിൻ്റെ സ്റ്റോറി. ഇതുകൊണ്ടായിരിക്കാം ഓരോ റിയാലിറ്റി ലോക്കി ചെല്ലുമ്പോഴും ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസിനെ കാണിക്കുന്നത്. ഓരോന്നിലും ഓരോ ലോക്കി വെർഷനെ ആയിരിക്കാം നമ്മൾ കാണുന്നത്. മേ ബി ഡിഫറൻറ്റ് വെർഷനായിട്ടുള്ള ലോക്കി ആ ഒരു റിയാലിറ്റിയിലെ ലോക്കി തന്നെയായിരിക്കാം. അവരോടൊക്കെ നമ്മുടെ ലോക്കി ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാനും ചാൻസ് ഉണ്ട്. ഇവിടെ ലോക്കി മൂലമുണ്ടായ വിപത്തിനെ മറികടക്കാൻ ലോക്കിയെ തന്നെ യൂസ് ചെയ്യുന്നു. ഡോക്ടർ ഷെൻ ടൈം സ്റ്റോണിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാണ്ട തന്നെ കാവ്സ് മാജിക് യൂസ് ചെയ്ത് ഒരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തു. ലോക്കിയും ടൈം ലൈനെ ബ്രേക്ക് ചെയ്തു. ഇവിടെ വാണ്ട ഉണ്ടാക്കിയ റിയാലിറ്റി ഇപ്പോഴും ഒരു ത്രെറ്റായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഡോക്ടർ സ്ട്രേഞ്ച് 2 കണക്ട് ആവുന്നതെന്ന് അറിയില്ല, കണ്ടു തന്നെ അറിയണം. അടുത്തതായി ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ലോക്കിയുടെ ടിവിയെ യൂണിഫോമാണ്. അതിൻ്റെ ബാക്കിൽ നമുക്ക് വേരിയൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ആക്ച്വലി ഇത് നമ്മുടെ ലോക്കിയല്ല, നമ്മുടെ ലോക്കി താനോസിൻ്റെ കൈകൊണ്ട് മരിച്ചതാണ്, അത് നമ്മൾ കണ്ടതാണ്. ഇത് റിയാലിറ്റിയിലുണ്ടായ ക്രാക്ക് മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലോക്കിയാണ്. അതായത് ഒരു ബ്രാഞ്ച് ടൈം ലൈനിൽ നിന്ന് ഒറിജിൻ സംഭവിച്ച ലോക്കി. അതുകൊണ്ടായിരിക്കാം അവിടെ വേരിയൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റൊരു വെർഷനെയാണ് ഇവിടെ വേരിയൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കാണുന്ന എല്ലാ റിയാലിറ്റിയിലും വേരിയൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തന്നെയായിരിക്കാം കാട്ടിത്തരുന്നത്. മേ ബി വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കാം ലോക്കി ഡിഫറൻറ്റ് ലുക്കിലേക്ക് മാറുന്നതും. ഇവിടെ കാണിക്കുന്ന ഈ ഒരു സീനിൽ ലോക്കി തനിച്ചല്ല ഈ ഒരു മിഷൻ ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റും. മേ ബി ഇത് ഫസ്റ്റ് ടൈമിൽ ട്രെയിനിങ് കൊടുക്കുന്നാവാനും ചാൻസ് ഉണ്ട്. പിന്നെ കാണിക്കുന്നതിൽ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നത് കാണാം. അത് ലേഡി ലോക്കി ആണെന്നാണ് പറയുന്നത്. ബട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല. മേ ബി ലോക്കിയെ കൊല്ലുക എന്നതായിരിക്കാം. കാരണം ആ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്താൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി മരിക്കില്ലേ? ചിലപ്പോൾ ലോക്കിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കാം ലോക്കിയെ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രെയിലറിൽ ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചപ്പോഴും ഈ ഏജൻസ് ആയിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെയും കാണിച്ചു തന്നത്. എന്തിനാണ് ഈ ക്യാരക്ടർ ഏജൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? മേ ബി ടി വിയെ ഒരു വില്ലനായിരിക്കുമോ? അവർക്ക് ലോക്കിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? ലേഡി ലോക്കി അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു പാവമായിരിക്കുമോ? ഇതൊന്നും ക്ലിയർ അല്ല, എൻ്റെ മാത്രം സംശയങ്ങളാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഷോട്ടിൽ തകർന്നു കിടക്കുന്ന ന്യൂയോർക്ക് സിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലോക്കി ഉള്ളത് അവിടെയാണ്. ഈ സീരീസിൽ ലോക്കി ഒരുപാട് ടൈം ലൈനിൽ കറങ്ങുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിനും കാരണം ലോക്കി തന്നെയാണ്. അതിൽ ഏലിയൻ വേൾഡും ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. വോർമെയറിനോട് സാദൃശ്യമുള്ള ആ ഒരു ലൊക്കേഷനെയാണ് ഏലിയൻ വേൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഉറപ്പിച്ച് പറയുന്നതല്ല, അങ്ങനെയായിരിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ നശിച്ചു കിടക്കുന്ന അവഞ്ചേഴ്സ് ടവർ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബ്രാഞ്ച് ടൈം ലൈനിൽ സ്പേസ് സ്റ്റോൺ കിട്ടാത്തതുകൊണ്ടുള്ള താനോസിൻ്റെ ഇൻവെൻഷൻ ആയിരിക്കാം. അങ്ങനെയല്ലെങ്കിൽ 2012 നടന്ന ലോക്കിയുടെ അറ്റാക്ക് മൂലവുമായിരിക്കാം. നെക്സ്റ്റ് ഷോട്ടിൽ ആ ഒരു അൺനോൺ ലൊക്കേഷൻ കാണിക്കുന്നു. അവിടെ നമുക്ക് ചെറിയൊരു ടെൻ്റ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്ന് പതിക്കുന്ന ഉൾക്കകളിൽ നിന്ന് ലോക്കി അങ്ങോട്ട് ഓടി രക്ഷപ്പെടുന്നതായിട്ട് കാണാം. ഇവിടെയുള്ള ലോക്കിയുടെ പർപ്പസും ക്ലിയർ അല്ല. അതിനിടയിൽ ലോക്കിയുടെ ചില ആക്ഷൻ സീക്വൻസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സീരീസ് ഒരു ആക്ഷൻ പാക്കേജ് ആയിരിക്കുമെന്നും ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറിനെ കാണിക്കുന്നു. ആരെയോ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി അത് റൊവാനെ ആയിരിക്കാം അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ പർപ്പസും ക്ലിയർ ആയിട്ടില്ല. അത് ലേഡി ലോക്കി ആണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പിന്നെ പല റിയാലിറ്റീസ് മാറി വരുന്നത് കാണാം. അതിലൊന്നിൽ ആസ്ഗാർഡിയൻ ത്രോൺ റൂമിലിരിക്കുന്ന ഒരു ലോക്കിയെ നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ മറ്റൊരു വെർഷനായിരിക്കാം. ഇവിടെ ഈ ലോക്കി ആയിരിക്കാം ഇപ്പോൾ ആസ്ഗാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 2012 നിന്ന് രക്ഷപ്പെടുന്ന ദുഷ്ടനായ ലോക്കി താൻ ഇങ്ങനെ നടന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നത് ഈ റിയാലിറ്റികളിലൂടെ മനസ്സിലാക്കുകയും വീണ്ടും ആ ഒരു എൻ ഗെയിമിൽ കണ്ട പഴയ ലോക്കി ആവുകയും ചെയ്യുമായിരിക്കാം. മേ ബി ഇവിടെ കാണുന്ന ഈ ഒരു ലോക്കി ചിലപ്പോൾ വേരിയൻ ലോക്കി തന്നെയാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയല്ലെങ്കിൽ ഈ ലോക്കിയോട് നമ്മുടെ ലോക്കി വന്ന് സംസാരിച്ച് ഈ ടൈം ലൈൻ ശരിയാക്കുകയോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഈ ഒരു ടൈം ലൈൻ ശരിയാക്കുകയോ ചെയ്യുമായിരിക്കാം. നെക്സ്റ്റ് ഷോട്ടിൽ ലോക്കി എവിടെയാണെന്നറിയില്ല. ആ ഒരു ലൊക്കേഷൻ്റെ ലുക്കെല്ലാം കണ്ടിട്ട് ആസ്ഗാർഡാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അതെന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. മേ ബി ഈ ഒരു സീനിലെ ഒരു ഷോട്ടായിരിക്കാം നമ്മൾ മുമ്പ് കണ്ടത്. ആസ്ഗാർഡ് നശിപ്പിച്ചതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു കൊട്ടാരത്തിൽ ലോക്കിയുടെ ത്രോൺ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ തോറിനിവിടെ ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓഡിൻ ഈ ഒരു സീരീസിൽ ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീക്വൻസിലായിരിക്കാം ഓഡിനെ കാണിക്കുന്നത്. ചിലപ്പോൾ ഓഡിനെ ആ ഒരു ലോക്കി ഡിഫീറ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടും ഉണ്ടാവാം. ഇതെല്ലാം എൻ്റെ തോട്ട്സ് മാത്രമാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ചൊന്നും തന്നെ റിവീൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് വോഡ് ലോക്കി കോമിക്സിലെ പ്രസിഡന്റ് ലോക്കിയെ കാണിക്കുന്നു. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും എന്താണ് നടക്കുന്നതെന്ന് ക്ലിയർ അല്ല. പുതിയ ടൈമിലുള്ള ലോക്കി പഴയ ടൈമിൽ ചെല്ലുന്ന ഒരു ഫീലാണ് എല്ലാവരുടെയും കോസ്റ്റ്യൂമിൽ നിന്ന് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നെക്സ്റ്റ് ഷോട്ടിൽ ഡി ബി കൂപ്പർ ലോക്കിയെ കാണിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഫസ്റ്റ് ട്രെയിലറിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോ ഞാൻ ഇൻസ്ക്രീനിൽ കൊടുത്തേക്കാം. അതിനിടയിൽ ചില ആക്ഷൻ സീക്വൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. വേറെ ലെവലായിട്ട് തന്നെയാണ് അതെല്ലാം കാണിച്ചു തന്നിരിക്കുന്നത്. മാർവലിൻ്റെ സീരീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന ഒരു സീരീസാണിത്, ലോക്കി സീരീസ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഈ ഒരു ട്രെയിലറിൽ അടുത്തായി ശ്രദ്ധിക്കേണ്ടത് മാറി മാറി വരുന്ന സീൻസിനിടയിൽ കാണുന്ന ഈ ഒരു സീനാണ്.
ഇവിടെ ആ ഒരു അൺനോൺ പ്ലാനറ്റിൽ താഴേക്ക് വീഴുന്ന ഉൽക്കകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റെഡ് ഷെയർ ഉള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ നമുക്ക് കാണാം. അടുത്ത് ലോക്കിയും ഉണ്ട്, അത് ആരാണെന്ന് ക്ലിയർ അല്ല. എന്നാൽ മുമ്പ് വന്ന തിയറിയിൽ പറഞ്ഞത് ആ ഒരു പ്ലാനറ്റ് സോൾ സ്റ്റോൺ ഉള്ള വോർമെയർ ആണെന്നും ആ കാണുന്ന ക്യാരക്ടർ ബ്ലാക്ക് വിഡോ ആണെന്നുമാണ്. എന്നാൽ അത് ബ്ലാക്ക് വിഡോ അല്ല, നതാഷ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് നതാഷയ്ക്കുണ്ടായിരുന്നത് ലോങ് ഹെയർ ആണ്. ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടർ മുമ്പ് കാണിച്ചിട്ടുള്ള ആ ഒരു ഹുഡ്ഡഡ് ഫിഗർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഒരു ഈവളാവാൻ ചാൻസ് കുറവാണ്. അങ്ങനെയല്ലെങ്കിൽ അത് മറ്റൊരു ക്യാരക്ടർ തന്നെയാണ്. സോഫിയ എന്ന ആക്ട്രസ് ആണ് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. ഈ ആക്ട്രസിന്റെ സെറ്റ് പിക്ചറിൽ നിന്ന് വിലയിരുത്തപ്പെടുന്നത് ഇത് ലേഡി ലോക്കി ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ മുമ്പ് കാണിച്ചത് ലേഡി ലോക്കി ആയിരിക്കില്ല. അതിനുശേഷം ഒരു ഫണ്ണി സീൻ കാണിക്കുന്നുണ്ട്. ബാക്കിൽ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ലോക്കി മോബിയസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലോക്കി എങ്ങനെയാണ് ഈ ഒരു റിയാലിറ്റികളെ എല്ലാം ശരിയാക്കുന്നതെന്ന് അറിയില്ല. തുടർന്ന് ഈ ക്യാരക്ടർ ലവ് ആൻഡ് തണ്ടറിലും വരുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചിൽ വന്ന് അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വേരിയന്റ് ലോക്കി റിയൽ ടൈമായിട്ട് കണക്റ്റഡ് ആവുന്നത്. ഫസ്റ്റ് ട്രെയിലറിനെ പോലെ തന്നെ വളരെയധികം എക്സ്പെക്ടേഷൻ തരുന്ന ട്രെയിലറാണിത്. ഈ ഒരു സീരീസ് ഇതുവരെ വന്നതിൽ നിന്നും ഒരു വെറൈറ്റി ഫീൽ തരുമെന്ന് പ്രതീക്ഷിക്കാം. June 11 ഈ ഒരു സീരീസ് റിലീസാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഋഷ സൈനിങ് ഓഫ്.